എവിടെയെല്ലാം പോകാം, എന്തെല്ലാം കാണാം? നമ്മളിന്ന് പോണത് കൂർഗിലാണ്. കൂർഗില് കൂർഗില് കുശാൽ നഗറും മടിക്കേരിയുമാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ കവർ ചെയ്ത് വരുന്നത്. കോഴിക്കോട് നിന്നും വയനാട് വൈക്കാണ് നമ്മൾ ഈ യാത്ര പോണത്. രാവിലെ 6 മണിക്ക് യാത്ര പുറപ്പെട്ടത്. 8 മണിക്ക് കൽപ്പറ്റയിൽ നിന്നും മാനന്തവാടി പോണ റോട്ടിൽ മടിക്കുമലയിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തിയിട്ടോ. അവിടെ നിന്നും ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നമ്മൾ യാത്ര മുന്നോട്ട് നീങ്ങി. പിന്നെ ആ വണ്ടി നിർത്തിയത് നമ്മുടെ തെറ്റ് റോഡിലുള്ള കുട്ടാട്ടൻ്റെ ഉണ്ണിയപ്പത്തിനാണ്. ഉണ്ണിയപ്പവും കഴിച്ച് അതിൻ്റെ അടുത്തുള്ള 150 വർഷം പഴക്കമുള്ള ഒരു വീടുണ്ട്, പുല്ലുകൊണ്ട് മേഞ്ഞ. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അവിടുത്തെ കാഴ്ചകളൊക്കെ മനസ്സിൽ പകർത്തി നേരെ നമ്മൾ കർണാടക ബോർഡർ എത്തി. തോൽപ്പെട്ടി അവിടെ നല്ല ബട്ടർ കണ്ടിട്ടോ. ബട്ടറിന് 100 രൂപ ഉള്ളു, കിലോന് 140 നാട്ടിലുള്ളത്. അപ്പോൾ ഇത് ചെറുതാണ്, 50 രൂപേൻ്റെതാണ്. അവിടെ ഉള്ളത് വേറെ ഒന്ന് പറഞ്ഞാൽ വലുത്, അതിന് 100 രൂപ കേട്ടോ. എന്തായാലും 50 ഒന്ന് വാങ്ങി. ചോളപ്പൊടി, ചോളപ്പൊടി നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ ഉപ്പുമാവൊക്കെ കിട്ടിയിട്ടുണ്ട്, ഉണ്ടൊക്കെ കിട്ടിയിന്. ഇപ്പോൾ അതുകൊണ്ട് വരാത്തതെന്ന് അറിയില്ല. ഇപ്പോൾ ഉപ്പുമാവില്ല, കഞ്ഞിയില്ല, ഒന്നും. മുളയരി അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. നമ്മുടെ തോൽപ്പെട്ടി ചെക്ക് പോസ്റ്റ് വൈൽഡ് ലൈഫിന് പോലെ അതിൻ്റെ നേരെ മുമ്പിലാണ് ഈ ചെറിയൊരു കടട്ട്. അവിടുന്ന് നേരെ സാധനങ്ങളൊക്കെ വേങ്ങി പിന്നെ നമ്മൾ നിർത്തി. കൂർഗിലെ ഫസ്റ്റ് സ്പോട്ടായ കുശാൽ നഗറിലെ ഗോൾഡൻ ടെമ്പിൾ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ബുദ്ധമത ക്ഷേത്രമാണ് നമ്മുടെ കുശാൽ നഗറിലോട്ട്. ഇവിടുത്തെ മെയിൻ ആകർഷണം ഇവിടെ 3 സ്വർണത്തിൻ്റെ പ്രതിമകളുണ്ട്. അതിലൊന്ന് ശ്രീബുദ്ധൻ്റെ പ്രതിമയാണ്. എന്തായാലും ഇവിടുത്തെ കാഴ്ച, നമ്മൾ പോയ സമയത്ത് അവർക്ക് ഉള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ സ്കൂൾ പോലെ തന്നെ അവരെയും അവർക്ക് എന്തൊക്കെയോ പഠനങ്ങൾ നടക്കുന്നുണ്ട്. എന്തായാലും അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ കയറാനും ഫ്രീ ആണ്. അതുപോലെ വണ്ടി പാർക്ക് ചെയ്യുന്നിടത്ത് മാത്രം എന്തൊരു ഫീ ഉണ്ട്, 50 രൂപയുടെ വരുന്നത്. അപ്പോൾ നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ നമ്മൾ കുശാൽ നഗറുള്ള കൊപ്പേല പോയത്, ബിരിയാണി പാരഡൈസിൽ. ഒരുപാട് കാലം അറബി നാട്ടുകളിൽ കല്യാണ ഹാളുകളിൽ ഭക്ഷണം ഉണ്ടാക്കിയ കാസിം ഖാൻ്റെ ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയാണ്. ഇതാണ് നമ്മുടെ കാസിം ഖാൻ കല്യാണം പരിപാടി. ഇതിനെന്താ കല്യാണം? കൊല്ലത്ത് കൊട്ടാകെ ഒരു 15-20-25 പരിപാടി കിട്ടും. 2 ഹാഫ് മട്ടൻ ബിരിയാണിയും അതുമാതിരി ഒരു ഫുള്ള് ചിക്കൻ ബിരിയാണിയും അവിടെ പറഞ്ഞു കേട്ടോ. ഹാഫ് മട്ടൻ ബിരിയാണിയിൽ ഒരു പീസാണ് വരുന്നത്, മട്ടൻ ബിരിയാണി കുഴപ്പമില്ല, ബസുമതി റൈസ് ആണോ അത് വരുന്നത്. നമ്മുടെ നാട്ടിലത്തെ ബിരിയാണി ആയിട്ട് ഇത് കമ്പയർ ചെയ്ത്, അതുപോലെ ചിക്കൻ ബിരിയാണി ആണെങ്കിൽ 2 പീസ് ചിക്കൻ വരുന്നുണ്ട്. ചെറിയ തോതിൽ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ആ ബിരിയാണിയിൽ അത് വരുന്നുണ്ട്. സംഭവം നമുക്കൊക്കെ കഴിക്കുമ്പോൾ ഇതൊരു മന്തി ബിരിയാണി മാതിരി തോന്നും. കാണുമ്പോൾ ഒരു മന്തിൻ്റെ ലുക്കും എന്നാൽ കഴിക്കുമ്പോൾ ഒരു ബിരിയാണിൻ്റെ ടേസ്റ്റും വരുന്നുണ്ട്. കൂടാതെ അവിടുന്ന് ഒരു ചിക്കൻ കബാബും നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിരുന്നു, കുഴപ്പമില്ലായിരുന്നു കേട്ടോ. 2-3 കിലോ ബിരിയാണി വെച്ച് തുടങ്ങിയ കാസിം ഖാൻ ഇന്ന് ഒരു ചാക്കിൻ്റെ അരിയാണ് കേട്ടോ അവിടെ ബിരിയാണി വെക്കൽ. രാവിലെ ഒരു 10 മണിയാകുമ്പോഴത്തേനും ഇവിടെ ബിരിയാണി റെഡിയാണ് കേട്ടോ. ഉച്ചക്ക് ഒരു 2 മണിയാകുമ്പോഴത്തേനും ബിരിയാണി കഴിയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കുശാൽ നഗറിലെ കൊപ്പയിലുള്ള ബിരിയാണി പാരഡൈസ് ആണ്. മംഗലാപുരം, ബാംഗ്ലൂർ എല്ലാം വരുന്നു. ഫോണുണ്ട്, പറയും ഇത്ര മണിക്ക് വെക്കണം, ഞങ്ങൾ വരും. എന്തായാലും ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ കുശാൽ നഗർ നിന്ന് മടിക്കേരി റോട്ടിലാണ് നമ്മൾ രണ്ടാമത്തെ ബാംബു ഫോൺ. ഇവിടെ കയറാൻ വലിയവൾക്ക് 60 കുട്ടികൾക്ക് 30 ആണ്. എന്തായാലും ടിക്കറ്റ് എടുത്ത് നേരെ ഉള്ളിലേക്ക് വിട്ട് പാർലേജി ബിസ്ക്കറ്റും വാങ്ങി പോണത് മീനിന് കൊടുക്കാനാട്ടോ. മീനിന് ഈ തീറ്റ കൊടുക്കുന്ന കാഴ്ചയൊക്കെ നല്ല ഹരള പരിപാടിയാണ്. പക്ഷെ ആള് കൂടുമ്പോഴേ പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങൂലാന്നാണ് അവിടെ നിൽക്കാൻ നിൽക്കണം. എസ്കേപ്പ് ഫ്രം ഉഗാണ്ട, നേരെ ഉള്ളിൽ കയറുമ്പോൾ ബോട്ടിംഗ് എൻട്രൻസ് കാണുന്നത്, പക്ഷേ ബോട്ടില്ല. അങ്ങനെ നേരെ നമ്മൾ ഉള്ളോട്ട് കയറി നടന്നിട്ട് ഉള്ളോട്ട് കയറുമ്പോൾ കുറെ മുളങ്കാടുകളും അവിടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ഉള്ളോട്ട് പോകുമ്പോൾ വരെ കുറെ ട്രഡീഷണൽ രൂപങ്ങളൊക്കെ അവിടെ നമുക്ക് കാണാട്ടോ. അത് കഴിഞ്ഞ് ഇതിൽ കോട്ടേജ് എന്നൊക്കെ എഴുതിക്കണം, പക്ഷേ കോട്ടേജൊക്കെ വർക്ക് നടക്കുന്നുണ്ട്, കുറെ പൊളിഞ്ഞും കിടക്കുന്നുണ്ട്. ഇപ്പോൾ കാര്യമായിട്ടുള്ള ഇതിൻ്റെ ഉള്ളിൽ ഈ മുളങ്കാട് ബാംബു ഫോറസ്റ്റ് എന്നല്ലേ പറയുന്ന ബാംബു തന്നെ ഫുള്ള് മുളയാണ്. അതിൻ്റെ ഉള്ളിൽ ബോറടിക്കാതിരിക്കാൻ ഇടക്കിടക്ക് ഇങ്ങനെ ഏർമാടങ്ങളൊക്കെ കാണാട്ടോ. എന്തായാലും പിന്നെ അതിൻ്റെ ഉള്ളിൽ സിപ്പ് ലൈനും പിന്നെ കുട്ടികൾക്ക് ഓടിപ്പാഞ്ഞ് കളിക്കാനും പിന്നെ റോപ്പ് ആക്ടിവിറ്റി ഉണ്ട്, കുറെ കയറൊക്കെ കിട്ടിയാൽ അതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ നടക്കുക. അതൊരു ഇൻട്രസ്റ്റ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു സൂ ഉണ്ട്, സൂ എന്ന് പറയാനില്ല, 5-10 മാനുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ള ആകെയുള്ളൊരു സമാധാനം ഇവിടെ റിവർ ഉണ്ട്. ഈ വെള്ളത്തിലേക്ക് ഇറങ്ങാം, കുളിക്കാം, കളിക്കാം ഒക്കെ ചെയ്യാം. കുറച്ച് നേരം അവിടെ ഇരുന്ന് മനസ്സൊക്കെ തണുപ്പിച്ചത്. അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇനി 25 കിലോമീറ്റർ നമ്മൾ മടിക്കേരിയിലേക്ക് യാത്ര ചെയ്യണം. നമുക്ക് ടൈം അപ്പം ഏകദേശം ഇവിടെ നിന്ന് തന്നെ ഇപ്പോൾ 1.5 മണിയോളം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേനൊരു 4 മണിയാവുമെന്ന് വിചാരിക്കും. ഇനി കുറച്ച് അവിടെ നിന്ന് 25-30 കിലോമീറ്റർ സഞ്ചരിച്ച് നമ്മൾ മടിക്കേരി എത്തും. മടിക്കേരിയിൽ നമ്മൾ കാണാൻ പോയത് അവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ആണ്. അവിടെ എത്തുമ്പോൾ കുറച്ച് ടൈം വൈകിപ്പോയി, 5:30 6 മണി വരെ ഉള്ളൂ. പക്ഷേ ഒരുപാട് പേര് കാണാൻ നിൽക്കുന്നുണ്ട്. എന്തായാലും പുറത്തുനിന്നുള്ള ഈ കാഴ്ചകളും കണ്ട് അവിടെ നിന്നൊരു പഞ്ഞിമുട്ടായും കഴിച്ച് നേരെ ഇനി ഇന്ന് യാത്രയില്ല, നേരെ റൂം തിരയണം. നമ്മൾ റൂമൊന്നും ബുക്ക് ചെയ്യാതാണ് വന്ന്. അവിടെ നിന്ന് തിരഞ്ഞ് അങ്ങനെ നമുക്കൊരു ഹോം സ്റ്റേ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല, 2200 ഈ ഹോം സ്റ്റേക്ക് വരുന്നത്. നമ്മൾ 3 വലിയ ആൾക്കാരും 2 കുട്ടികളും ഉണ്ടായിരുന്നു. എന്തായാലും ഫാമിലിനൊക്കെ റൂമിലാക്കി നേരെ ഭക്ഷണം വാങ്ങാൻ മടിക്കേരി ടൗണിലെത്തി. മടിക്കേരി ഫുഡിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് കൂടുതലാട്ടെ. എന്തായാലും ഫ്രൈഡ് ചിക്കൻ, ഒരു വെജ് കറിയും നൂഡിൽസും റൊട്ടിയൊക്കെ വാങ്ങി റൂമിലേക്ക് വിട്ട്. കൂടെ ബിന്ദു ഉണ്ട് കേട്ടോ. ബിന്ദു ഫിസ് ജീര ഫ്രം കൂർഗ്. എന്തായാലും രാത്രിയിലെ ഫുഡൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ അങ്ങനെ നേരത്തെ എണീച്ചിട്ടോ. അപ്പോൾ അതാ നമ്മൾ താമസിച്ച സ്ഥലം എന്ന് പറഞ്ഞാൽ മടിക്കേരി ടൗണിൽ നിന്ന് 1.5 കിലോമീറ്റർ മംഗലാപുരം റൂട്ടിലാണ് കേട്ടോ ഈ ഹോം സ്റ്റേ വരുന്നത്. ഒരു പഴയ ഒരു വീടാണ്. രാത്രി പോയതിനെ കൊണ്ട് നമ്മൾ കണ്ട് ഫുള്ള് പുറത്തുള്ള വ്യൂ ഒന്നും കിട്ടില്ല. പകലിതാ നല്ലൊരു കുഴപ്പമില്ലാത്തൊരു സ്ഥലമാണ്, കുറച്ച് പഴക്കണ്ടെന്നുള്ളൂ. ഏകദേശം ഒരു 8:30 ആയപ്പോൾ നമ്മൾ അവിടുന്ന് എല്ലാവരും ഇറങ്ങി നേരെ മടിക്കേരി ടൗണിൽ ഒരു രാജാസീട്ട് ഗാർഡനിലേക്ക് വിട്ടു. ഒരു അതിമനോഹരമായ ഒരു ഗാർഡനാണ് കേട്ടോ. കൂർഗിൽ പോകണമെങ്കിൽ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ഈ ഗാർഡന്. ഈ ഗാർഡൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ രാവിലെ നേരത്തെ പോകുകയാണെങ്കിൽ സൺറൈസ്
കാണാൻ പറ്റും. അതുപോലെ വൈകിട്ട് പോകണ സൺസെറ്റും കാണാൻ പറ്റും. അത്യാവശ്യം നല്ലൊരു വ്യൂ ഉള്ള ഗാർഡനാണ്. ഇത് മാത്രമല്ല ഒരുപാട് ഇറങ്ങി നടക്കാനൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഈ ഗാർഡനിൽ. എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മടിക്കേരിയുള്ള ഉഡുപ്പി റെസ്റ്റോറൻറ്റിലാട്ടോ കയറിയത്. എന്തായാലും കുഴപ്പമില്ലാത്തൊരു ഫുഡായിരുന്നു. ദോശയും അതുപോലെ മസാലദോശയും ഇഡ്ഡലിയും ഒക്കെയാണ് നമ്മൾ കഴിച്ചത്. എന്തായാലും അവിടുത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ വിട്ടത് അബി വാട്ടർഫാൾസിലേക്കാണ്. ഇവിടെ കയറാൻ എൻട്രി ഫീ ഉണ്ട്, 20 രൂപയായിട്ടാണ്. കാർ പാർക്കിങ്ങിന് 50 വരുന്നുണ്ട്. ടിക്കറ്റ് എടുത്തൊരു 400-500 മീറ്റർ നടന്നാൽ നമ്മൾ വാട്ടർഫാൾസിൻ്റെ അടുത്ത് എത്തുട്ടോ. എന്തായാലും നല്ല ശുദ്ധവായുവൊക്കെ ആസ്വദിച്ച് നമ്മൾ വാട്ടർഫാൾസിൻ്റെ അടുത്ത് എത്തിയിട്ട്. അത്യാവശ്യം നല്ലൊരു വാട്ടർഫാൾസ് ആണ്. ഈ കാഴ്ചയൊക്കെ കൺകുളിർക്കി കണ്ട് നമ്മൾ നേരെ മന്തലപ്പെട്ടി പോകണം. മന്തലപ്പെട്ടി നല്ലൊരു പീക്ക് പോയിന്റ് ആണ്. മന്തലപ്പെട്ടി നമ്മളെ വണ്ടി പോലെ ഓഫ് റോഡാണ്. ജീപ്പ് വിളിച്ച് പോകണം, 1200 രൂപ. ആ ജീപ്പിൽ 8 ആക്ക് വരെ പോകും. അത് ഷെയർ ചെയ്ത് പോകണം, പോകട്ടെ. നമ്മളവിടെ പോയിട്ടില്ല. എന്തായാലും ഈ സ്ഥലമൊക്കെ ഗൂഗിൾ മാപ്പിൽ അടിച്ചാൽ കറക്റ്റ് കിട്ടുട്ടോ. എന്തായാലും നമ്മൾ അവിടുന്ന് നേരെ മൈസൂരിലേക്ക് വിട്ട് പോണ വഴിക്ക് ഇതാ നല്ല കക്കിരി ഉണ്ട്, 10 രൂപയ്ക്ക് മസാല ഇട്ടിരുന്ന, അതും കഴിച്ച് നേരെ നമ്മൾ മൈസൂരിലേക്ക് വിട്ടുട്ടോ. മടിക്കേരി നിന്ന് ഏകദേശം 100-118 കിലോമീറ്റർ ഉണ്ട്. ഒരു 2.5 മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ. മൈസൂരിൽ നിന്ന് നേരെ നമ്മൾ പോയത് മൈസൂർ പാലസിലേക്കാണ്. ഇവിടെ വലിയവർക്ക് 100 പിന്നെ കുട്ടികൾക്ക് 50 ആണ് കേട്ടോ. 10 വയസ്സിന് മേലെ 18 വയസ്സ് വരെ ഉള്ളവർക്ക് 50, 10 വയസ്സിൻ്റെ താഴെ ഉള്ളവർക്ക് ടിക്കറ്റ് ഫ്രീയുമാണ്. മൈസൂർ പാലസിൽ ഞാനിതത് 3-ാമത്തെ തവണയാണ് കേട്ടോ കയറുന്നത്. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാഴ്ചകൾ തന്നെയാണ്. ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കട്ടോ. എന്തായാലും ഒരുപാട് സംഭവങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. പണ്ട് കാലത്തെ ഉണ്ടാക്കിയത് പല തരത്തിലുള്ള വർക്കുകളാണ്. നമ്മളൊന്നും ഇപ്പോഴത്തെ കാലത്ത് കാണാത്ത വർക്കുകളും കല്ലുകളൊക്കെ അതിൻ്റെ ഉള്ളിലുള്ളത്. എന്തായാലും പാലസ് ഒരു സംഭവം തന്നെയാണ്. അത് കണ്ടു കഴിഞ്ഞ് നേരെ അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നല്ല വിശപ്പ്. അപ്പോൾ ഒരു പേരക്കൊക്കെ 50 രൂപ അതിൽ മുളക് പൊടി ഇട്ടുതരും. മൈസൂർ ഭാഗത്തൊക്കെ സുലഭമാണ്. അതങ്ങനെ മുളക് പൊടി ഇട്ട് കഴിഞ്ഞ് നേരെ വിട്ടത് ഇനി ഫുഡ് കഴിക്കാൻ പോകണം. നമ്മൾ ഫുഡ് കഴിക്കാൻ നേരെ പോയത് സൂവിൻ്റെ അടുത്താണ്. ഒരു ശരപടവൻ എന്ന് പറഞ്ഞ ഒരു ഹോട്ടലാണ് കേട്ടോ. കയറി നോക്കിയത് 120 രൂപേൻ്റെ ചോറുമാണ്. അതിൻ്റെ കൂടെ 2 ചപ്പാത്തി ഒരു പപ്പടമൊക്കെ ഉണ്ടാവും. കറിയൊക്കെ പിന്നെ ഒരു ലെവലാണ്. എന്തായാലും ബിഷപ്പിന് കഴിക്കാമെന്ന് പറയാം, കുഴപ്പമില്ല. അങ്ങനത്തെ സ്ഥലങ്ങളിൽ അങ്ങനത്തെ അല്ല കിട്ടും. നേരെ സൂവിലേക്ക് കയറി. അപ്പോൾ കുട്ടികളൊന്നും സൂവിലുള്ള ഇത് കണ്ടിട്ടില്ലായിരുന്നു. അവർ കയറിക്കോട്ടെ വെച്ച് കുറേ മൃഗങ്ങളുണ്ട് അവിടെ. എന്തായാലും 100 രൂപയായിട്ടാണ് ഇവിടെ കയറാനുള്ളത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറേ ഒരു 1.5 മണിക്കൂർ നടന്ന് കാണാനുണ്ട് കേട്ടോ ഒരുപാട്. എന്നാലും അത്യാവശ്യം കുറച്ച് മൃഗങ്ങളൊക്കെ ഉണ്ട്, കൂടുതലൊന്നും ഇല്ല. ഇപ്പോൾ പണ്ടൊക്കെ കുറേ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതിനൊക്കെ കുറവായിരിക്കണം മൃഗങ്ങളൊക്കെ. എന്തായാലും അവിടുത്തെ കാഴ്ചയും കണ്ട് നേരെ നമ്മൾ മൈസൂർ മണ്ടി മൊഹല്ലയിലുള്ള അലി കോവ സർബത്ത് കുടിക്കാനായിട്ടാണ്. ഈ മൈസൂരൊക്കെ വരുമ്പം ഇത് ഗൂഗിൾ മാപ്പിൽ അടിച്ചാൽ ഇവിടെ നല്ല ലസ്സിയും കിട്ടും കേട്ടോ. എന്തായാലും അതും കഴിച്ച് നേരെ ഒരു 6.5 മണിയായപ്പോൾ നേരെ നമ്മൾ നാട്ടിലേക്ക് വിട്ട്. ഇനി കൂടുതൽ വൈകി കഴിഞ്ഞാൽ നമ്മളെ ബോർഡർ അടിക്കും മുത്തങ്ങ. എന്തായാലും മുത്തങ്ങ കാടൊക്കെ പാസ് ചെയ്ത് ബത്തേരി എത്തി. അവിടെ രുചിവണ്ടി എന്ന് പറഞ്ഞ ഒരു തട്ടുകട കണ്ട് അവിടെ നിന്നൊക്കെ ഫുഡെന്ന് വെച്ച് നല്ല കള്ളപ്പും അതുപോലെ ചിക്കൻ ഫ്രൈയും മീൻകറിയും ബീഫൊക്കെ വാങ്ങി അവിടെ നിന്ന് ഫുഡും കഴിച്ച് നേരെ നമ്മൾ ചുരത്തിൽ. ഇതാണ് അവസ്ഥ, ചുരം രാത്രിയായ ബ്ലോക്കാണല്ലോ. എന്തായാലും ആ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് നാട്ടിലെത്തുമ്പോഴത്തേന് ഏകദേശം 12:30 മണിയായിട്ടുണ്ട്.